രാജ്യത്ത് കൊറോണയെ പ്രതിരോധിക്കാൻ അതിവേഗ പരിശോധന നടത്തണമെന്ന ആവശ്യം ശക്തമാക്കുമ്പോൾ രാജ്യം പൂൾ ടെസ്റ്റിന് ഒരുങ്ങുന്നു. വളരെ വ്യത്യസ്തമായ രീതിയാണ് പൂൾ ടെസ്റ്റ്. ഈ പദ്ധതി ആവിഷ്കരിച്ചാൽ ഇന്ത്യക്ക് അതിവേഗം പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമെന്നും ഗവേഷകർ അഭിപ്രായപ്പെട്ടിരുന്നു. എന്താണ് പൂൾ ടെസ്റ്റ്? നമുക്ക് നോക്കാം. എല്ലാവരെയും പരിശോധിക്കുന്ന രീതിയല്ല പൂൾ ടെസ്റ്റ്. പകരം ആളുകളെ പ്രത്യേക സംഘങ്ങളായി പരിഗണിച്ച് ഓരോ കൂട്ടത്തിൽ നിന്നും ഒരാളെ പരിശോധിക്കുന്ന രീതിയാണിത്. എല്ലാവരെയും പരിശോധിക്കുന്നത് വഴിയുള്ള ചെലവ് കുറയ്ക്കാനും ഇതുമൂലം സാധിക്കും. സംശയകരമായ ഫലം വന്നാൽ ആ ഗ്രൂപ്പിലെ എല്ലാവരെയും പരിശോധിക്കും. ഒരു ഗ്രൂപ്പിലെ പ്രതിനിധിയുടെ ഫലം പോസിറ്റീവായാൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും പ്രത്യേകം പരിശോധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യും. സംശയത്തിലുള്ള ഗ്രൂപ്പിലുള്ളവരെ പരിശോധിച്ച് രോഗമുള്ളവരും ഇല്ലാത്തവരും എന്ന് വേർതിരിക്കും. രോഗത്തിന്റെ വ്യാപ്തി ഇതുവഴി വേഗത്തിൽ കണ്ടെത്താം. ഒന്നിലധികം പേരിൽ നിന്നും എടുക്കുന്ന സാമ്പിളുകൾ ഒരുമിച്ച് പരിശോധിക്കുന്ന പൂൾ ടെസ്റ്റ് രീതിയുമുണ്ട്. പരിശോധനാ ഫലം നെഗറ്റീവായ സാമ്പിളുകൾ ശേഖരിച്ച ആർക്കും രോഗമില്ലെന്ന് കണക്കാക്കും. പരിശോധനാ ഫലം പോസിറ്റീവായാൽ ഓരോ വ്യക്തികളെയും വീണ്ടും പ്രത്യേകം പരിശോധിക്കുകയും ചെയ്യും. രാജ്യത്ത് 436 ജില്ലകളാണ് കൊറോണ വൈറസ് രോഗം തീരെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതും കുറഞ്ഞ അളവിൽ റിപ്പോർട്ട് ചെയ്തതുമായിട്ടുള്ളത്. ഇവിടെയാണ് പൂൾ ടെസ്റ്റ് ആദ്യം നടത്തുക. അതേസമയം ആരോഗ്യ സേതു ആപ്പ് വഴിയും നിരീക്ഷണം വഴിയും കൊറോണ രോഗം കൂടുതലുള്ളതും അല്ലാത്തതുമായ പ്രദേശങ്ങൾ സംബന്ധിച്ച് സർക്കാരിന് ഒരു ധാരണയുണ്ട്. ഈ സ്ഥലങ്ങളിൽ രോഗമില്ല എന്ന് ഉറപ്പിക്കണമെങ്കിൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ സാധിക്കൂ. ഇവിടെ ആളുകളെ സംഘം തിരിച്ച് പരിശോധന നടത്താനാണ് തീരുമാനം. ഇന്ത്യ പോലുള്ള രാജ്യത്ത് എല്ലാവരെയും പരിശോധിക്കുക അപ്രായോഗികമാണ്. ലോക്ക്ഡൌൺ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ഇനിയും ബാക്കിയുള്ളപ്പോൾ ഈ വേളയിലും രോഗമുള്ളവരും ഇല്ലാത്തവരും ആരെ എന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സംഘങ്ങളായി തിരിച്ചുള്ള പൂൾ ടെസ്റ്റ് നടത്തുന്നത്. എന്തായാലും രാജ്യത്ത് പൂൾ ടെസ്റ്റ് നടത്തിയാൽ ഓരോ ജില്ലകളും കൊറോണ മുക്തമാണോ എന്ന് വേഗത്തിൽ തിരിച്ചറിയാനാകും. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്. നിങ്ങൾ പാടാൻ കഴിവുള്ള ആളാണോ എങ്കിൽ ഒരു പാട്ട് പാടി ഞങ്ങൾക്ക് അയക്കൂ. അതൊരു കവിതയാകാം, സോളോയാകാം, ഡ്യുവറ്റാകാം. മുഴുവനായി ആലപിച്ച ഗാനത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. മികച്ച 3 എൻട്രികൾക്ക് ക്യാഷ് അവാർഡുകൾ. വിഷുപുലരിയിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ എൻട്രികൾ അയക്കേണ്ട അവസാന തീയതി 2020 ഏപ്രിൽ 10. എൻട്രികൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 7356764925.